വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം കൈവരിക്കാം എന്നുള്ള തന്ത്രം പയറ്റി നോക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന അജണ്ട. അതിനായി അവർ പഠിച്ച പണി 18ഉം പയറ്റി നോക്കുകയാണ്. ജനങ്ങളെ കയ്യിലെടുക്കാൻ പരമാവധി വമ്പൻ വാഗ്ദാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാലും എല്ലാവരും അധികാരമോഹികളാണ്. ഇവിടെ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കോൺഗ്രസിനുള്ളിൽ അധികാരമോഹികളുടെ കണക്കുകൾ നോക്കിയാൽ ഡസൻ കണക്കിന് കാണും. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് പോലും നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും അതിനൊരു അന്ത്യമില്ലാതെ തുടരുകയാണ്. രാജസ്ഥാനിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഈ നവംബറിലാണ്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നിരവധി വാഗ്ദാനങ്ങളാണ് കോൺഗ്രസുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്: വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ്, ഇൻഷുറൻസ്, 2 രൂപയ്ക്ക് ചാണകം, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവ ഉൾപ്പെടെ 7 വമ്പൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജയ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് തന്നെയാണ് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. 1ാം വർഷം കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ലാപ്ടോപ്പും ടാബ്ലറ്റും, പ്രകൃതി ദുരന്തങ്ങൾ മുതലുള്ള നഷ്ടങ്ങൾക്ക് 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, സർക്കാർ ജീവനക്കാർക്ക് വാർദ്ധക്യ പെൻഷൻ പദ്ധതി നിയമം, 1.4 കോടി കുടുംബാംഗങ്ങൾക്ക് 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ വൻ വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിലോയ്ക്ക് 2 രൂപ വെച്ച് പശുവിന്റെ ചാണകം, എല്ലാ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം, കുടുംബനാഥയ്ക്ക് പ്രതിവർഷം 10,000 രൂപ എന്നിവയും പത്രികയിലുണ്ട്. നിലവിലിപ്പോൾ കോൺഗ്രസിലാണ് രാജസ്ഥാൻ ജനതയുടെ വിശ്വാസമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. രാജ്യത്തുടനീളം നായകളെക്കാൾ കൂടുതലായി ഇഡിക്ക് കയറേണ്ടി വരുമെന്ന് പറയേണ്ടി വരുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ 200 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബർ 25-ന് നടക്കും. ഡിസംബർ 3-നാണ് ഫലപ്രഖ്യാപനം. 2018-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളോടെ കോൺഗ്രസിനായിരുന്നു മുന്നിൽ. 73 സീറ്റുകൾ നേടി BJP പ്രതിപക്ഷത്തുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇവരുടെ വാഗ്ദാനങ്ങൾ കൊണ്ട് കോൺഗ്രസിന് വിജയം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്.